अट्टपाड़ी मधु वध केसिले पदिनंजाम साक्षियं कूरुमारी मधुविने काट्टिल निन्न पिडिच्चु कोंडुवरुन्नत कंडुवेन्न मजिस्ट्रेट्टिन मोझि नल्किय मेहरुन्नेसियाण कूरुमारियत् 13-16 साक्षिकळे वेळ्ळियाळ्च विस्तरिक्कुम വനംവകുപ്പിന്റെ വണ്ടിക്കടവ് തേക്ക് പ്ലാന്റേഷനിലെ ജീവനക്കാർക്ക് ഭക്ഷണം വയ്ക്കുന്ന ക്യാൻറ്റീനിലെ ജീവനക്കാരി മെഹറുന്നീസയാണ് വണ്ണർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി വിസ്തരിച്ചത്. മധുവിനെ ക്യാൻറ്റീനിൻ്റെ മുന്നിലൂടെ പിടിച്ചുകൊണ്ടുവരുന്നത് കണ്ടെന്നും മധുവിന് വെള്ളം നൽകിയെന്നും മെഹറുന്നീസ മജിസ്ട്രേറ്റിനും പോലീസിനും മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ മൊഴിയാണ് കോടതിയിൽ മെഹറുന്നീസ തിരുത്തിയത്. മധുവിനെ പിടിച്ചുകൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലെന്നും വെള്ളം നൽകിയിട്ടില്ലെന്നും മെഹറുന്നീസ വ്യാഴാഴ്ച കോടതിയിൽ പറഞ്ഞു. പോലീസിന് ഒരു മൊഴിയും നൽകിയിട്ടില്ല. പ്രതികളെ അറിയില്ല. മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി പോലീസ് പറയാൻ പറഞ്ഞതാണ്. പ്രതികളെ അറിയുമോ എന്ന ചോദ്യത്തിന് സ്വന്തം കുടുംബക്കാരെ തന്നെ തനിക്ക് ശരിക്കും അറിയില്ലെന്നായിരുന്നു മെഹറുന്നീസയുടെ മറുപടി. പ്രതികളുടെ സ്വാധീനത്തിന് വഴങ്ങി കണ്ട കാര്യം കണ്ടില്ലെന്ന് കോടതിയിൽ കള്ളം പറയുകയാണെന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് എം മേനോൻ്റെ ആരോപണത്തോടെ തനിക്കതിൻ്റെ ആവശ്യമില്ലെന്നും തന്നോട് ആരും ഇന്നത് പറയണമെന്നോ പറയരുതെന്നോ പറഞ്ഞിട്ടില്ലെന്ന് മെഹറുന്നീസ പ്രതികരിച്ചു. കൂലിപ്പണി ചെയ്താണ് ജീവിക്കുന്നതെന്നും കേസിൻ്റെ പേരിൽ നടത്തരുതെന്നും മെഹറുന്നീസ കോടതിയോട് അഭ്യർത്ഥിച്ചു. വനംവകുപ്പ് വാച്ചറായ 16-ാം സാക്ഷി റസാഖിനെയും കഴിഞ്ഞ ദിവസം ഹാജരാവാതിരുന്ന 13-ാം സാക്ഷി സുരേഷിനെയും വെള്ളിയാഴ്ച വിസ്തരിക്കും. മധുവിനെ പിടിച്ചുകൊണ്ടുവരുന്നത് കണ്ടുവെന്നും വെള്ളം നൽകിയെന്നും മൊഴി നൽകിയ സാക്ഷിയാണ് കൂറുമാറിയതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് എം മേനോൻ പറഞ്ഞു. മധുവിൻ്റെ ഫോട്ടോ കാണിച്ച് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അറിയില്ലെന്ന് പറഞ്ഞതിൽ നിന്ന് എല്ലാം വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. 15-ാം സാക്ഷി മെഹറുന്നീസയാണെന്ന് വിസ്തരിച്ചത്. അവർ കൂറുമാറി. മധുവിനെ അറിയില്ല. പ്രതികളെ കണ്ടിട്ടില്ല. പ്രതികളെ അറിയില്ല. ഷെഡിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ആൾക്കാർ പോകുന്ന സംഭവം കണ്ടിട്ടില്ല. ഇറങ്ങി വരുന്ന സംഭവം കണ്ടിട്ടില്ല. പ്രതികളെ ആരെയും അറിയില്ല എന്നൊക്കെയാണ് മെഹറുന്നീസ കോടതി പറഞ്ഞിട്ടുള്ളത്. മധുവിന് വെള്ളം കൊടുത്തത് ഇവരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതും അവർ ഡിനൈ ചെയ്യാണ് ചെയ്തത്. അവർ വെള്ളമൊന്നും കൊടുത്തില്ല. മധുവിനെ ഫോട്ടോ കൊടുത്തപ്പോഴേക്കും അറിയില്ല എന്ന് പറഞ്ഞു സാക്ഷി. അറിയോ എന്നുള്ള ചോദ്യത്തിന് മുമ്പേ അറിയില്ല എന്നുള്ള ഉത്തരം റെഡിയാണ് സാക്ഷിയുടെ അടുത്ത്. പിന്നെ അങ്ങനെയുള്ള സാക്ഷിയുടെ അടുത്ത് എന്ത് ചോദിക്കണം? അട്ടപ്പാടി മധുവധക്കേസിലെ സാക്ഷികളെ പോലീസ് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച് കോടതിയിൽ കള്ളം പറയിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ജോൺ ജോൺ. മധു കേസ് പുനരന്വേഷണം നടത്തിയാൽ പ്രതിസ്ഥാനത്ത് പോലീസ് ആവുമെന്നും അഡ്വക്കേറ്റ് ജോൺ ജോൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പോലീസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായി സത്യം പറയുന്ന സാക്ഷികളെ കൂറുമാറ്റക്കാരായി ചിത്രീകരിക്കുകയാണ്. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമിന്റെ മറവിൽ അട്ടപ്പാടിയിൽ പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. കോടതിയിൽ സത്യം പറഞ്ഞ സാക്ഷിയെ ജയിലിൽ നിന്ന് പിരിച്ചുവിടുന്ന സ്ഥിതിയുണ്ട്. മധു എങ്ങനെ മരിച്ചുവെന്ന ചോദ്യത്തിന് ഉത്തരം കാണാൻ CBI അന്വേഷണം വേണ്ടി വന്നേക്കാം. ജീപ്പിൽ നടന്നുകയറിയ മധു മരിച്ചതെങ്ങനെയെന്ന് പുനരന്വേഷണം നടത്തിയാൽ പല പോലീസ് ഉദ്യോഗസ്ഥരും പ്രതികളായി ജയിലിൽ കിടക്കേണ്ടി വരും. സാക്ഷികൾക്ക് നിർഭയമായി കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ അവസരം ഉണ്ടാക്കുകയാണ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമിലൂടെ സുപ്രീംകോടതി നിർദ്ദേശിക്കുന്നത്. പോലീസിന്റെ ഇടപെടലിൽ നിന്നും സാക്ഷികൾക്ക് കോടതി സംരക്ഷണം ഉറപ്പാക്കണമെന്നും ജോൺ ജോൺ പറഞ്ഞു. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം സുപ്രീംകോടതി 2018 ആവിഷ്കരിച്ചത്. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് 2010-1 KLT പേജ് 277. അതിൽ പറയുന്നത് ഒരു സാക്ഷിക്ക് കോടതിയിൽ വന്ന് മൊഴി കൊടുക്കാനും സത്യം പറയാനുമുള്ള സംരക്ഷണം നൽകണം എന്ന് മാത്രമാണ്. അല്ലാതെ സാക്ഷി പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി കൊടുക്കണം എന്നല്ല. പ്രതി കൂറുമ്പോൾ സാക്ഷി കൂറുമാറാൻ പാടില്ല എന്നുമല്ല. അപ്പോൾ അതിൻ്റെ മറവിലാണ് പറയുന്നത് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം ഉണ്ട് എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ ഈ കേസിൽ പോലീസ് സാക്ഷിക്ക് സംരക്ഷണം ഒരുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷികളെ കസ്റ്റഡിയിലെടുക്കുന്നു. സാക്ഷികളെ കസ്റ്റഡിയിൽ വെച്ച് പോലീസ് പീഡിപ്പിക്കുന്നു. കോടതിയിൽ വന്ന് മൊഴി കൊടുക്കാൻ പറയുന്നു. ഒരു പരുക്കുമില്ലാതെ നടന്നുപോയി ജീപ്പിൽ കയറിയ മധു 3 മണിക്കൂറിന് ശേഷം ശവമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ അത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. അത് പുറത്തു വരുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് പോലീസ് ഉണ്ടാക്കി വെച്ച കള്ളക്കഥ കോടതിയിൽ പറയാനായി സാക്ഷികളെ ഭീഷണിപ്പെടുത്തി. അവരെ കൊണ്ട് കസ്റ്റഡിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തി. ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് സാക്ഷികളെ ഒളിപ്പിച്ചു വെച്ച് ആ സാക്ഷി ഇവിടെ സത്യം പറയുന്ന സാക്ഷികളുടെ ജോലി കളഞ്ഞ് ആ ജോലിയിൽ നിന്ന് പിരിച്ചു പിടിപ്പിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ജോലി ആയതുകൊണ്ട് കാക്കിയിട്ട ഫോറസ്റ്റുകാരനെ കൊണ്ട് കാക്കിയിട്ട പോലീസ് അവന്റെ ജോലി കളയിപ്പിച്ച് ഭീഷണിപ്പെടുത്ത സ്ഥിതിയാണുള്ളത്. സത്യം പുറത്തു വരുമായിരുന്നു. ഈ ട്രയൽ ഇതുപോലെ നടന്നാൽ കൃത്യമായി നടന്നു കഴിഞ്ഞ് ഈ പ്രതികളെ വെറുതെ വിടുന്ന സ്ഥിതി ഉണ്ടായാൽ നാളെ ജനങ്ങളുടെ മനസാക്ഷിയിൽ ചോദ്യം വരും, പിന്നെ എങ്ങനെ മരിച്ചു? മധു മരിച്ചുപോയല്ലോ, കൊല ചെയ്യപ്പെട്ടല്ലോ, എങ്ങനെ മരിച്ചു? ആ ചോദ്യത്തിന് ഉത്തരം കാണാനായി ഇന്ത്യൻ നിയമവ്യവസ്ഥ മുന്നോട്ട് വന്നാൽ ഇവിടെ CBI അന്വേഷണം ചിലപ്പോൾ വേണ്ടിവരും. ആ അന്വേഷണത്തിൽ ജീപ്പിൽ കയറിയ മധു, നടന്നു കയറി ജീപ്പിൽ കയറിപ്പോയ മധു മൃതദേഹമായി തിരിച്ചു വന്നത് എങ്ങനെയെന്ന് അന്വേഷിച്ചാൽ ഇന്ന് ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പ്രതികളായി തുറുങ്കിൽ കിടക്കേണ്ടി വരും.